ആവശ്യം നിറഞ്ഞ ലോകകപ്പ് മത്സരങ്ങൾക്ക് തിരശീല വീഴാൻ ഇനി രണ്ട് ദിവസം കൂടി മാത്രം. ശനിയാഴ്ച നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിന് ശേഷം ഞായറാഴ്ച രാത്രി 8:30 ലുസൈൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ലോക ചാമ്പ്യൻ ആരാണെന്ന് അറിയാം. അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്ന കളിയിൽ ആരാകും വിജയിക്കുകയെന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ഖത്തറിൽ അർജന്റീന സൗദിയോടും ഫ്രാൻസ് ടുണീഷ്യയോടും മാത്രമേ തോൽവി സമ്മതിച്ചിട്ടുള്ളൂ. ഇരു ടീമുകളും ലോകോത്തര ഗെയിമാണ് പുറത്തെടുക്കുന്നത്. ലയണൽ മെസ്സിയും കിലിയൻ എംബാപ്പയും ഗോൾഡൻ ബൂട്ടിനായി മത്സരിക്കുന്നു. ഫ്രാൻസ് തുടർച്ചയായി രണ്ടാം തവണയും ലോകകപ്പ് എടുക്കുന്നത് ലക്ഷ്യമിടുന്നു. അർജന്റീന 2014 ആവർത്തിക്കാതിരിക്കാൻ ഹോംവർക്ക് ചെയ്യുന്നു. തയ്യാറെടുപ്പുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഖത്തറിൽ അർജന്റീനയ്ക്ക് ലഭിച്ച പെനാൽറ്റികൾ അവരുടെ ഫൈനലിലേക്കുള്ള കുതിപ്പിന് സഹായകമായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. മിക്ക മാച്ചുകളിലും പെനാൽറ്റികൾ ഗോളാക്കാൻ മെസ്സിക്കും കൂട്ടർക്കും സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജന്റീനയ്ക്ക് ഇത്രയും പെനാൽറ്റികൾ കിട്ടാൻ കാരണം എന്താണെന്ന് ഹെയ്റ്റേഴ്സ് ചോദിക്കാനും അതൊരു കാരണമായി. അത് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല, ഫൈനൽ നിയന്ത്രിക്കാൻ ഫിഫ നിയോഗിച്ച റഫറി ഇക്കാര്യത്തിൽ കുറച്ച് കണിശക്കാരനാണ്. പോളിഷ് റഫറിയായ സൈമൺ മാർച്ചീനിയക് ആയിരിക്കും കളി നിയന്ത്രിക്കുക. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഫ്രാൻസും ഡെൻമാർക്കുമായുള്ള മത്സരവും പ്രീക്വാർട്ടറിൽ അർജന്റീന ഓസ്ട്രേലിയ മത്സരവും മാർച്ചീനിയക് ആയിരുന്നു നിയന്ത്രിച്ചത്. ഈ ലോകകപ്പിൽ നിയന്ത്രിച്ച രണ്ട് മത്സരങ്ങളിലും ചുവപ്പ് കാർഡും പെനാൽറ്റിയും അനുവദിക്കാത്ത റഫറി എന്ന പേരും മാർച്ചീനിയക്കിനുണ്ട്. അപ്പോൾ അർജന്റീന ഹേറ്റേഴ്സിന് ഇക്കാര്യത്തിൽ സമാധാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ രണ്ട് കളികളിലുമായി 5 മഞ്ഞക്കാർഡുകൾ ഇദ്ദേഹം കളിക്കാർക്ക് നൽകിയിട്ടുണ്ട്. പിയർ ലൂയിജി കൊളീന എന്ന അധികായൻ ഒന്നും കാണാതെ ആയിരിക്കില്ല ഫൈനലിലേക്ക് റഫറിമാരെ നിയോഗിച്ചിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ റഫറിമാർ പഴികൾ കേട്ട ലോകകപ്പ് കൂടിയാണ് ഖത്തറിലേത്. അർജന്റീനയും നെതർലൻഡ്സുമായുള്ള ക്വാർട്ടർ ഫൈനലിൽ കോച്ചുമാർക്കുൾപ്പെടെ 18 കാർഡുകൾ പുറത്തെടുത്ത സ്പാനിഷ് റഫറി അന്റോണിയോ മത്യാവു ലാഹോസാണ് ഏറ്റവും കൂടുതൽ പഴികേട്ടത്. കാർഡ് കൊടുക്കുന്നതിൽ മുൻപും വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ലാഹോസിനെ പിന്നീടുള്ള കളികളിൽ നിന്ന് ഫിഫ മാറ്റി നിർത്തി പ്രശ്നം ഏകദേശം ഒന്ന് പരിഹരിച്ചു. ഫ്രാൻസ് മൊറോക്കോ സെമിയിലും റഫറിയായ സീസർ റാമോസിനെതിരെ പരാതി ഉയർന്നു. മൊറോക്കോ പോർച്ചുഗൽ ക്വാർട്ടറിലും അർജന്റീന ക്രൊയേഷ്യ സെമി ഫൈനലിലും റഫറിമാരുടെ പെരുമാറ്റത്തിനെതിരെ പരാതികളുണ്ടായിരുന്നു. എന്തായാലും ഫൈനലിൽ അത്തരം പരാതികളൊന്നും ഉയരാനിടയില്ലെന്ന് കരുതാം. ഇതിനിടെ ചില താരങ്ങൾക്ക് പനി ബാധിച്ചത് ഫ്രഞ്ച് ക്യാമ്പിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കിങ്സ്ലി കോമാനാണ് അവസാനമായി പനി സ്ഥിരീകരിച്ചത്. ഏഡ്രിയൻ റാബിയോട്ട്, ഡയോട്ട് ഉപമെക്കാനോ തുടങ്ങിയവർക്ക് നേരത്തെ തന്നെ പനി ബാധിച്ചിരുന്നു. ഇവർ പനി കാരണം സെമിയിൽ കളിച്ചിരുന്നുമില്ല. അസുഖം മാറിയില്ലെങ്കിൽ ഇവർക്ക് 3 പേർക്കും അന്തിമ ഇലവനിൽ അവസരം നഷ്ടമായേക്കും. ഫ്രഞ്ച് നിരയിലേക്ക് കരീം ബെൻസേമ കൂടി എത്തുമെന്ന റിപ്പോർട്ടുകളും കേൾക്കുന്നുണ്ട്. അർജന്റീനൻ നിരയിൽ ഏഞ്ചൽ ഡിമേരിയ ഫൈനൽ മാച്ചിനുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ലയണൽ മെസ്സിയും അൽവാരസും മാത്രമാകില്ല അപ്പോൾ അർജന്റീനയുടെ കുന്തമുന. അപ്രതീക്ഷിതമായി കുതിച്ചെത്തി കളിയുടെ ഗതിമാറ്റാൻ കഴിയുന്ന താരമായ ഡിമാരിയയുടെ സാന്നിധ്യം മെസ്സി പടയ്ക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും കരുതാം.